ഓം ശാന്തി. ഒരിക്കൽ അമേരിക്കയിൽ ഒരു കുറ്റവാളിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വാർത്തയറിഞ്ഞ് കുറേ ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുകയാണ് ഇയാളെ മരണശിക്ഷയ്ക്ക് വിധിക്കാതെ സങ്കല്പശക്തിയെക്കുറിച്ച് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അനുമതി നേടണം. അവരെ റിക്വസ്റ്റ് പ്രകാരം ഗവൺമെൻറ് അനുമതി കൊടുക്കുകയും ചെയ്തു. അയാളെ മരണശിക്ഷയ്ക്ക് വിധിച്ച ദിവസം കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഇന്ന് നിന്നെ തൂക്കിക്കൊല്ലുന്നില്ല, പകരം സർപ്പത്തെക്കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കാനാണ് വിചാരിക്കുന്നത് എന്ന്. അങ്ങനെ സമയമായി, അയാളെ മുന്നിലൊരു സർപ്പത്തിനെ കൂട്ടിൽ കൊണ്ടുവച്ചു. അയാളെ കണ്ണ് കെട്ടി കറുത്ത തുണി കൊണ്ട്, അത് കഴിഞ്ഞ ശേഷം ഒരു സൂചി എടുത്തിട്ട് അയാളുടെ കാലും ഒന്ന് കുത്തി കൊടുത്തു. പക്ഷേ ഈ സൂചി കുത്തി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പാമ്പിൻ്റെ വിഷമേറ്റ് മരിക്കും പോലെ തന്നെ വായിൽ നിന്ന് നൊരയും പതിയൊക്കെ വന്നു. അയാൾ വീണ് പെടഞ്ഞ് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നു പാമ്പിൻ്റെ വിഷം കൊണ്ട് തന്നെയാണ് അയാൾ മരിക്കുന്നത് എന്ന്. എത്ര അത്ഭുതമാണ് നോക്കി നോക്കിയ. നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിനെ വിഷമയമാക്കി മാറ്റാം, അല്ലെങ്കിൽ ഇതിനെ അമൃതമയമാക്കി മാറ്റാം. സങ്കല്പം പോസിറ്റീവാണെങ്കിൽ ഇത് പ്രകൃതി അമൃതമാണ്, സങ്കല്പം നെഗറ്റീവാണെങ്കിൽ ഈ പ്രകൃതി നെഗറ്റീവാണ്, വിഷവുമാണ്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക എന്നുള്ളത് നമുക്കാവശ്യത്തിനാണ്. മറ്റൊരാളെക്കുറിച്ച് അവരെന്തോ ചെയ്തോട്ടെ, അവരങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വന്തം ബ്ലഡിലാണ് നിങ്ങൾ വിഷം കലർത്തുന്നത്. മറ്റൊരാളെക്കുറിച്ച് മോശം പറയുമ്പോൾ സ്വന്തം മനസ്സിലും ശരീരത്തിലുമാണ് ടോക്സിക് തോട്ട്സ് നിറയ്ക്കുന്നത്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കണം, നല്ലത് പറയണം, നല്ലത് പ്രവർത്തിക്കണം. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും മൂന്ന് കുരങ്ങന്മാരുടെ, കണ്ണ് പൊത്തിയിട്ടും ചെവി പൊത്തിയിട്ടും വായ പൊത്തിയിട്ടുള്ള മൂന്ന് കുരങ്ങന്മാരുടെ ദൃശ്യം. വാസ്തവത്തിൽ കുരങ്ങന്മാരല്ല നമ്മളോടാണ് പറയുന്നത്, ചീത്തയൊന്നും കാണരുത്, കേൾക്കരുത്, സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്. കാരണം എന്ത് ചിന്തിക്കുന്നോ പറയുന്നോ പ്രവർത്തിക്കുന്നോ അത് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ, നമ്മുടെ ശരീരത്തെ അമൃതാക്കാൻ, പൂർണ്ണ ആരോഗ്യവാനാക്കാൻ നല്ലത് മാത്രം ചിന്തിക്കണം. നല്ല ചിന്തകൾക്ക് ജീവിതത്തെ സുഖകരമാക്കാൻ, ശ്രേഷ്ഠമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആത്മചിന്തനത്തിലൂടെ, പരമാത്മചിന്തനത്തിലൂടെ സർവതോന്മുഖമായിരിക്കുന്ന സുഖവും ശാന്തിയും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.